കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒല്ലൂരിനടുത്ത് അവണിശ്ശേരിയിലെ വി പി പ്രിൻസൺ എന്ന ഇദ്ദേഹം മൂന്നോ നാലോ വർഷം കൊണ്ട് രൂപപ്പെടുത്തിയ വർണ്ണവൈവിധ്യമുള്ള ജൈവ പ്രപഞ്ചമാണ്. വാണിജ്യ താൽപര്യം മാത്രം മുൻനിർത്തിയാണ് പ്രിൻസൺ ഇതിനൊക്കെ തുടക്കമിട്ടത് എന്ന് കരുതരുത്. കുട്ടിക്കാലത്ത് വീടിനടുത്തുള്ള തോട്ടിലെ തുപ്പലാംകുത്തി പോലുള്ള ചെറുമീനുകളെ ഹോർലിക്സ് കുപ്പിയിലാക്കി വളർത്താൻ ശ്രമിച്ച ആ ബാലസഹജമായ കൗതുകത്തിൽ നിന്നാണ് ഈ വർണ്ണവൈവിധ്യ ജൈവലോകം രൂപപ്പെടുന്നത്. ഇവന്റ് മാനേജ്മെന്റ് ചെയ്യാനായി ഞാൻ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. 20-22 വർഷമായി ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. അവിടെ നിന്നൊരു ഗ്രൂപ്പായി ഞങ്ങൾ കൊച്ചിയിലെത്തുകയും അതിൻ്റെ ഫുൾ ആൻഡ് ഫുൾ ഇവന്റ് മാനേജ്മെന്റ് ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. ആ ഇവന്റ് മാനേജ്മെന്റ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടായി. കാരണം ഇത്രമാത്രം ക്രേസ് ഉള്ള കൊച്ചിയിലെ ജനത അത്രമാത്രം നെഞ്ചിലേറ്റിയ ഒരു പരിപാടിയാണ് കേന്ദ്ര ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന അക്വാഷോ. അതെന്തുകൊണ്ട് തൊഴിലായി മാറ്റാം, അതിൻ്റെ സാധ്യതകൾ എൻ്റെ മനസ്സിൽ തോന്നി. അന്നും മുതലാണ് ഞാൻ പ്രൊഫഷണലായിട്ട് ഒരു അക്വാഷോയ്ക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയത്. അതിനുവേണ്ടി ചെന്നൈയിലെ കൊളത്തൂർ എന്നൊരു ഗ്രാമം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവിടെ 600-ലധികം ഫിഷ് ഫാമേഴ്സ് ഉണ്ട്. കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമാണ് വളർത്തു ജീവികളുടെ മേഖലയെന്ന് പ്രിൻസൺ തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതൊരു അതിൻ്റെ വിപണന സാധ്യത എൻ്റെ മനസ്സിൽ വന്നു. ഇത്രയധികം ജലസമൃദ്ധമായ കേരളത്തിൽ അത് ഉപയോഗിക്കുന്നില്ല, അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മുടെ നാട്ടിൽ കൂടുതലായി സ്പ്രെഡ് ചെയ്യണം. രണ്ടായിരത്തി 2010 മുതൽ പ്രിൻസൺ ഇവിടെ തന്നെ കേന്ദ്രീകരിച്ചു. പൊതുവെ കേരളത്തിന് അപരിചിതമായ പക്ഷികളെയും മത്സ്യങ്ങളെയും വിദേശങ്ങളിൽ നിന്ന് വരുത്തി പ്രിൻസൺ അവതരിപ്പിച്ച പ്രദർശനങ്ങൾ ജനശ്രദ്ധ നേടി. എക്സിബിഷനുകൾ സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇതാണ്. എക്സിബിഷനിലൂടെ ജനങ്ങൾക്കും നല്ല ക്വാളിറ്റിയുള്ള മീനുകൾ ലഭിക്കുന്നതിനും കിട്ടുന്നതിനുള്ളൊരു അവസരമായിട്ട്, പിന്നെ ഇതിന് ഏറ്റവും ചേഞ്ച് ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അക്വേറിയം വാങ്ങുന്നതിനുള്ള ഒരു ആരംഭ ശൂരത്വം കുറച്ച് കഴിയുമ്പോൾ മലയാളികളുടെ ഇടയിൽ ഇല്ലാതായി തീരുക. പ്രിൻസൺ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന ടാങ്കുകൾ സാധാരണ രീതിയിൽ ഉള്ളതല്ല, അവയ്ക്ക് ചില സവിശേഷതകളുണ്ട്. വെള്ളം മുകളിലേക്ക് വലിച്ചു കയറ്റി അവിടെയുള്ള ഫിൽട്ടറിംഗ് യൂണിറ്റിലൂടെ വെള്ളം പുറത്തേക്ക് വിടുമ്പോൾ ഇതിലുള്ള അഴുക്കുകൾ കംപ്ലീറ്റ് മുകളിൽ തങ്ങി നിൽക്കും. നമ്മൾ വെള്ളം ഒരിക്കലും മാറ്റേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. മറ്റുള്ള ടാങ്കുകളെല്ലാം നമുക്ക് കാണാം എയർ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഈ ടാങ്ക് എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അതില്ലാതെ തന്നെ മീനുകൾക്ക് സുഖമായി അതിൻ്റെ ഉള്ളിൽ ജീവിക്കാനും അതിന് വേണ്ട ഓക്സിജൻ ലഭ്യമാക്കുന്നതിനുള്ള ഒരു അതിനൂതന ശൈലിയാണ് ചൈനക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രദർശനത്തിനായി പ്രിൻസൺ അണിനിരത്തുന്ന മീനുകളും വിശേഷപ്പെട്ടവ തന്നെ. ഉദാഹരണത്തിന് ടെക്സാസ്. ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു ഇതാണ് ടെക്സാസ്. പക്ഷെ ഇവരുടെ പ്രത്യേകത, ഇവര് ഗോൾഡ് ഫിഷിന്റെയോ അങ്ങനെ ജനപ്രിയ ഇനങ്ങളുടെ കൂടെ വളർത്താൻ സാധിക്കില്ല. ഇത് അറ്റാക്കിംഗ് ഫിഷുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മീനാണ്. അതുപോലെ തന്നെ ഇതും ഗ്രീൻ ടെറർ എന്ന് പറയുന്ന ഈ മത്സ്യവും അതുപോലെ തന്നെ ശരീരത്തിലെ ആ റിഫ്ലക്ട് ചെയ്യുന്ന എന്താ പറയുക ഫ്ലൂറിസൻ കളർ റിഫ്ലക്ഷനെ കൊണ്ട് പ്രത്യേകത ആർജിച്ചിട്ടുള്ള ഒരു മത്സ്യമാണ് ഇത് സവറൻ. ഇതും ഇതെല്ലാം അറ്റാക്കിംഗ് ഫിഷുകളുടെ ഇനത്തിൽപ്പെടുന്നതുകൊണ്ട് അതുകൊണ്ടാണ് അവർ ഗ്രൂപ്പായിട്ട് ഇടാതെ തനിയെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവരെ ഗ്രൂപ്പായി ഇടാം, പക്ഷെ മറ്റുള്ള ജനങ്ങൾ മറ്റുള്ള സാധാരണ മത്സ്യങ്ങളുടെ കൂടെ ഇടാൻ പറ്റില്ല. ഇവർ പാരറ്റ്, ഇതും ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന മത്സ്യമാണ്. അതിന് വലിയ മത്സ്യങ്ങളുണ്ട്, കൊച്ചു മത്സ്യങ്ങളുണ്ട്. യെല്ലോ പാരറ്റ് ആൻഡ് റെഡ് പാരറ്റ് രണ്ട് ഇനമാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓസ്കാർ, റെഡ് ഓസ്കാർ, ടൈഗർ ഓസ്കാർ തുടങ്ങിയവയും പ്രിൻസൺ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ശേഖരിച്ചിട്ടുണ്ട്.
പിന്നെ അരവണ മത്സ്യമുണ്ട്, അതുപോലെ തന്നെ അലിഗേറ്റർ ഗാർ എന്ന് പറഞ്ഞ മത്സ്യമുണ്ട്. വളരെയധികം വെറൈറ്റികൾ, പക്ഷെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാവുന്ന രീതിയിലല്ല പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രം. എന്നിരുന്നാലും വളരെയധികം കളക്ഷൻ ഞങ്ങളിവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രിൻസന്റെ പെറ്റെന്ന് പറയാവുന്ന പക്ഷിയാണിത്. സ്കൂബി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. സ്വദേശം സൗത്ത് ആഫ്രിക്ക. മൂന്ന് മാസം ആവുന്നുള്ളൂ, മുമ്പ് വരണുണ്ടായിരുന്നു, അതിനെ കൊടുത്തു, അതിന് പകരം ഇപ്പോൾ ഇതിനെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വില ഞാൻ എടുത്തത് തന്നെ 1.5 ലക്ഷം രൂപയ്ക്കാണ്. ഇപ്പോൾ റീറ്റെയിൽ വില ഏകദേശം 1.5-1.75 ലക്ഷം രൂപ വരും. ഇത് 7 മാസം മാത്രം പ്രായമായിട്ടുള്ള കുട്ടിയാണ്. ഇത് ഏകദേശം 100 വർഷമാണ് ഇവരെ ലൈഫ് സ്പാൻ, ജീവിത കാലഘട്ടം പറയുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ, ഇന്ത്യൻ കാലാവസ്ഥയിൽ നന്നായി ബ്രീഡ് ആവുന്നുണ്ട്. ബാംഗ്ലൂർ, തമിഴ്നാട്, ഇപ്പോൾ കേരളത്തിലെ തന്നെ ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ബ്രീഡ് ചെയ്യുന്നവരുണ്ട്. ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. നന്നായി മനുഷ്യരായിട്ട് ഇണങ്ങും, മനുഷ്യരായിട്ട് നന്നായി ഇണങ്ങുകയും കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കും, കയ്യിൽ വന്നിരിക്കും. അതിന് മറ്റുള്ള കൂടുകളിലിരിക്കുന്നതിനോ മരച്ചില്ലകളിലിരിക്കുന്നതിലും കൂടുതലായിട്ട് നമ്മളുടെ കയ്യിൽ വന്നിരുന്ന് ഇണങ്ങി സംസാരിക്കാനാണ് ഇഷ്ടം. സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരെ പോലെ തന്നെ ഉമ്മ നൽകിക്കൊണ്ടും, എന്താ പറയുക, മുഖം വന്ന് മുഖത്തോട് മുട്ടി ഉരുമ്മിക്കൊണ്ടും സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. ഇതിന് ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് നൽകുന്ന, എന്താ പറയുക, സെർലാക്ക് അല്ലെങ്കിൽ നെസ്റ്റം അതുപോലുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. കൂടെ ഫ്രൂട്ട്സ്, ആപ്പിൾ, പേരയ്ക്ക പോലുള്ള ഫ്രൂട്ട്സും കൊടുക്കുന്നുണ്ട്. കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും എടുത്തുണ്ടെങ്കിൽ അവന് നേരം പോകാൻ, എപ്പോഴും ആരെങ്കിലും കൂടെ വേണം എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. നമ്മൾക്ക് ജോലികളൊന്നും ഇല്ലാതെ ഫുൾ ടൈം ഇവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അവൻ ഭയങ്കര ഹാപ്പിയാണ്. സെർലാക്കും നെസ്റ്റിലുമൊക്കെ സിറിഞ്ചിലാക്കിയാണ് ഭക്ഷണമായി കൊടുക്കുന്നത്. പ്രിൻസിന്റെ കയ്യിൽ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ട്രെയിൻ ചെയ്യാനായിട്ട് സമയവും ഇവനെ നോക്കാനും പരിപാലിക്കാനും സമയമുള്ളവർക്ക് മാത്രം ഇവനെ വാങ്ങിക്കാം. ഇവരെ കാണുന്ന, ഇവരുടെ കൊക്ക് ഭയങ്കര ശക്തമായിട്ടുള്ള കൊക്കാണ് കേട്ടോ. അവർ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വിരലുകൾ കൊണ്ടുപോവാണെങ്കിൽ വിരലുകൾ മുറിക്കാൻ മാത്രം ശക്തിയുള്ളതാണ് അവരുടെ കൊക്ക്. പിന്നെ കൂടുകളും ചെറിയ കമ്പി കൂടുകളിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. വലിയ കനമുള്ള കമ്പികളെ കൊണ്ടുള്ള കൂടുകളിൽ മാത്രമേ ഇവരെ വളർത്താൻ പാടില്ല, അല്ലെങ്കിൽ ചെറിയ കമ്പി കൂടുകളൊക്കെ ഇവരെ കടിച്ചു മുറിക്കുന്നതാണ്. തത്തകളിൽ പഞ്ചവർണ്ണമാണിവൻ, മിട്ടു. അതാണ് പ്രിൻസൻ ഇവന് നൽകിയിരിക്കുന്ന ഓമന പേര്. ഇവർ രണ്ടുപേരും ഇണങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ മുമ്പ് പെയറല്ലായിരുന്നു, ഇപ്പൊ പെയറായി രണ്ടുപേരും ജോഡിയായിട്ടിരിക്കുകയാണ്. ഇപ്പോ ഈ ഡിസംബർ മാസങ്ങളിലാണ് ഇവർ മുട്ടയിടുകയും കാര്യങ്ങളും ചെയ്യുക. ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇണക്കി വളർത്തുകയാണെങ്കിൽ ഒരുമിച്ച് ഇടരുത് എന്ന് പറയും. രണ്ട് കിളികളെ ഒരുമിച്ച് ഇടരുത്, കാരണം ഇവർ രണ്ടുപേരും കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മളുമായിട്ടുള്ള കൂട്ടുകൂടൽ ഇവർ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഒരാളും ഇണ ചേരുമ്പോൾ മാത്രമല്ലാതെ ബാക്കിയുള്ള സമയങ്ങളിൽ ഒരുമിച്ച് ഇടാറില്ല. ഇവർക്കും അത് ഉമ്മ നൽകാൻ ഭയങ്കര ഇഷ്ടമാണ്. ആളുകളെ കാണുമ്പോഴേക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകുന്ന മാതിരി എടുത്തു വന്ന്, ഞാനായിട്ട് അത്രയും ഇണങ്ങിയതാണ്. എപ്പോഴും എൻ്റെ അടുത്ത് വരും, എന്നെ കാണുമ്പോഴേക്കും അവിടെ നിന്ന് ചിലയ്ക്കാൻ തുടങ്ങും. നമ്മളെടുത്ത് ചെന്നില്ലെങ്കിൽ അതിനുള്ള ദേഷ്യം കാണിക്കുകയും ചെയ്യും. അതുപോലെ അത്രമാത്രം മനുഷ്യരായിട്ട് ഇണങ്ങുന്ന ഒരു ബേഡാണ്. ഇതിന് 1 എണ്ണത്തിന് 15,000 രൂപ മുതൽ 25,000 രൂപ പോലെ, അതിൻ്റെ വില കൂടുന്നതും കുറയുന്നതും അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്. എങ്ങനെയാണ് ഇവരെ ട്രെയിൻ ചെയ്യുന്നത്? ഇവരുടെ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വില കൂടും, കാരണം അത് ട്രെയിൻ ചെയ്യാൻ അത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. പേർഷ്യൻ ക്യാറ്റ് ഇനത്തിൽപ്പെട്ട പൂച്ചയാണിത്. വളരെ വിലയേറിയ ഇനം.
ഇതിന് 25,000 rupees തൊട്ട് മുകളിലേക്ക് വിലയുണ്ട്. ഇതിൻ്റെ ആ ഇത് ആൺപൂച്ചയാണ്, പെണ്ണാവുമ്പോൾ കുറച്ചും കൂടി വില കൂടും. ഇതിന് 25,000 rupees നമ്മുടെ ഇവിടെ ഉള്ള. പക്ഷി വളർത്തൽ ആരംഭിക്കുന്നവരുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റാർട്ടിംഗ് കിളി എന്ന് പറയാവുന്നത് ഫിഞ്ചസ് ആണ്. ഇവരുടെ പ്രത്യേകത ഏറ്റവും വില കുറവാണ്. അതുമാത്രമല്ല, വളരെ കുറച്ച് തീറ്റ മാത്രമേ ജീവിക്കാൻ വേണ്ടി ആവശ്യമുള്ളൂ. ഇപ്പോൾ തേന കൊടുക്കുന്നത് ലവ് ബേഡ്സിനെ അപേക്ഷിച്ച് ഇതിന് ലവ് ബേഡ്സിന് ഒരാഴ്ച കൊടുക്കുന്ന തീറ്റ കൊണ്ട് ഇതിന് ഒരു മാസം കൊടുക്കാം എന്നാണ് പറയുന്നത്. അതിന് പക്ഷെ വില 250 rupees പെയറിന് വില. അതുമാത്രമല്ല, ഈ കിറ്റ് ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കൂടുകളാണ്. ഈ കൂടുകൾക്ക് ക്ലീനിങ് ട്രേ, അതിൻ്റെ അഴുക്കും അതിൻ്റെ തീറ്റയുടെ വേസ്റ്റും എല്ലാം അടിയിലത്തെ ട്രയലിൽ ശേഖരിക്കാം. വെള്ളവും തീറ്റയും ആ കൂടുകളിൽ തന്നെ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്.